നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ജീവിച്ചിരിക്കുന്ന ടിപിഎ സഭയിൽ പിണറായിക്ക് കാണാമെന്നുള്ള വെല്ലുവിളി ഉയർത്തി തന്നെയായിരുന്നു കെകെ രമ അന്ന് സഭയിൽ എത്തിയിരുന്നത് അന്നത് പറഞ്ഞപ്പോൾ ഇത്രയധികം സിപിഎംകാർ ഭയന്ന് കാണില്ല ഒരു പതിറ്റാണ്ട് മുൻപ് രാഷ്ട്രീയ എതിരാളികളുടെ 51 വെട്ടുകൊണ്ട് ചിന്നിച്ചിതറിയ രക്തസാക്ഷിത്വം വരിച്ച ധീരനായിട്ടുള്ള ആർഎംപി നേതാവ് ടിപി ചന്ദ്രശേഖരന്റെ ഭാര്യ കൂടിയായിട്ടുള്ള കെകെ രമ വടകരയുടെ എംഎൽഎ ആയി സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് നിയമസഭയിൽ എത്തിയപ്പോൾ ഭയന്നതും സിപിഎംകാർ തന്നെയായിരുന്നു ആ ഭയം തന്നെയാണ് ശരിയായിരിക്കുന്നത് കാരണം ടിപിയുടെ ശബ്ദമായി കെകെ രമയുടെ ശബ്ദം നിയമസഭയിൽ എതിർസ്വരമായി മുഴങ്ങി കേൾക്കുന്നു ഈ ഭയം തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അടക്കമുണ്ടായത് പക്ഷേ അത് കേവലം എതിർശബ്ദമായി മാത്രമല്ല മറിച്ച് ഇനി മുതൽ പിണറായി വിജയൻ വളരെ ബഹുമാനത്തോടെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു സഭാധ്യക്ഷൻ കൂടിയായി മാറുകയാണ് ഈ സാഹചര്യത്തിൽ ടിപിയുടെ സഹധർമ്മിയായ കെകെ രമ ടിപിയുടെ കൊലപാതകത്തിന്റെ കണക്ക് കൂടി ചോദിക്കുക എന്ന ലക്ഷ്യം അല്ലെങ്കിൽ ആ ഒരു മധുര പ്രതികാരം കൂടി അല്ലെങ്കിൽ അതിന് നിമിത്തമായതാണോ ഈ ചരിത്ര തീരുമാനം എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുന്നുണ്ട് ഇത് കൈക്കൊണ്ടതാകട്ടെ സ്പീക്കർ എ എൻ ഷംസീറും ഈ വിഷയം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം കേരളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയർമാൻമാരുടെ പാനലിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുത്തത് സ്പീക്കറായിട്ടുള്ള എ എൻ ഷംസീർ തന്നെയാണ് അദ്ദേഹം നടത്തിയ നീക്കം ഏറെ കയ്യടി നേരുന്നുണ്ട് ഏറെ പ്രശംസനീയമാണ് പക്ഷേ അതോടൊപ്പം സിപിഎമ്മിലെ ചിലർക്ക് അങ്ങേയറ്റം തലവേദന സൃഷ്ടിക്കുന്നുണ്ട് മുറുമുറുപ്പുകൾക്ക് കാരണമാക്കിയിട്ടുണ്ട് ആദ്യ സമ്മേളനത്തിൽ തന്നെ സ്പീക്കർ പാനലിൽ ഇത്തവണ മുഴുവൻ വനിതകളെ ഉൾപ്പെടുത്തിയത് തന്നെയാണ് ഏറ്റവും അധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമായി ഏവരും വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ എടുത്തുകാട്ടുന്നത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സഭാ സമ്മേളനം അത് നല്ലൊരു തുടക്കത്തോടുകൂടി ആരംഭിക്കണമെന്ന തീരുമാനമാണ് സ്പീക്കർക്കുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യു പ്രതിഭ സി കെ ആശ കെ കെ രമ എന്നിവരെ ഈ പാനലിൽ ഉൾപ്പെടുത്തിയത് പാനലിൽ വനിതകൾ വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സ്പീക്കറായിട്ടുള്ള എ എൻ ഷംസീർ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ നീക്കം നടത്തിയത് അത് മുഖ്യമന്ത്രിയോടുള്ള ഒരു ചതിയാണോ എന്ന ചോദ്യമാണ് സിപിഎമ്മുകാർ സൈബർ സഖാക്കളുമൊക്കെ ഓൺലൈനിലൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ അഭാവമുണ്ടാകുന്ന സമയത്ത് സഭാ നടപടികൾ നിയന്ത്രിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ചുമതലയാണ് പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്ന അംഗങ്ങൾക്ക് നൽകുന്നത് സാധാരണഗതിയിൽ 3 പേരടങ്ങുന്ന പാനലിൽ പരമാവധി ഒരു വനിതാ അംഗത്തെ മാത്രമാണ് ഇതുവരെ ഉൾപ്പെടുത്താറുള്ളത് പാനലിലെ 3 അംഗങ്ങളെയും വനിതകളാക്കി നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഇത് കേരള നിയമസഭയിൽ തന്നെ ആദ്യമായി നടന്നിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് 1 കേരള നിയമസഭ മുതൽ സഭയുടെ നടത്തിപ്പ് സമ്മേളനം വരെ ആകെ 515 അംഗങ്ങളാണ് പാനലിൽ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിൽ എത്രത്തോളം സ്ത്രീകളുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുക്കമാണ് കേവലം 32 വനിതകൾക്ക് മാത്രമാണ് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ സാഹചര്യത്തിലാണ് സ്പീക്കറുടെ തീരുമാനത്തിനുള്ള പ്രസക്തിയും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത് താൻ സ്പീക്കറായതിനു ശേഷം തന്നെ ആദ്യ സമ്മേളനത്തിൽ ഏവരും തന്നെ പുകഴ്ത്തുന്ന അങ്ങേയറ്റം പ്രശംസിക്കുന്ന ആശംസകൾ അറിയിക്കുന്ന ഒരു തീരുമാനം തനിക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മൈലേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ആ മൈലേജ് എത്രത്തോളം താഴ്ന്നിട്ടുണ്ട് എന്നത് അദ്ദേഹത്തിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ നേരത്തെ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്ന സാഹചര്യത്തിൽ ഷംസീർ ഇടപെട്ടപ്പോൾ ഷംസീർ സ്പീക്കറുടെ ജോലി ഏറ്റെടുക്കേണ്ട എന്ന് സതീശൻ പറഞ്ഞതുപോലും അന്ന് വളരെ വലിയ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തന്നെ സ്പീക്കറായി മാറിയിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് വിരോധാഭാസമായി ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തുകാട്ടാനായി സാധിക്കുന്നത് എം ബി രാജേഷിനെ മന്ത്രിയാക്കി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മരണവും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം മന്ത്രിയായിരുന്ന എം ബി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കി മാറ്റുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനായി എം ബി രാജേഷിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് ഷംസീറിന് സ്പീക്കറായി ചുമതല ഏറ്റെടുക്കേണ്ടി വന്നത് ഇത്തരമൊരു സംഭവം ഉണ്ടായതിന് ശേഷം പ്രത്യേകിച്ചും രാഷ്ട്രീയ ഗുരുനാഥൻ്റെ അഭാവത്തിൽ ഈ തീരുമാനം ഏറ്റെടുത്തതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ദീർഘദർശിയായിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ ആശയങ്ങൾ പൂർത്തീകരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് വേണം കരുതാൻ നിലവിൽ ആർഎംപി നേതാവായിട്ടുള്ള കെ കെ രമ പാനലിൽ ഉൾപ്പെട്ടത് തികച്ചും അപ്രതീക്ഷിതമായി തന്നെയാണ് അല്ലെങ്കിൽ അവിചാരിതമായി തന്നെയാണ് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കോൺഗ്രസിൻ്റെ യഥാർത്ഥ പ്രതിനിധിയായിട്ടുള്ള തൃക്കാക്കരയുടെ സാരഥി ഉമാ തോമസ് ഉണ്ടായിരുന്നിട്ട് പോലും കെ കെ രമയ്ക്കാണ് മുൻതൂക്കം നൽകിയത് ഇനി കെ കെ രമ ചെയറിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കേണ്ടി വരുമ്പോൾ അദ്ദേഹവും കെ കെ രമയെ സംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യേണ്ടി വരുന്നത് സർ എന്ന് തന്നെയായിരിക്കും ആ ഒരു ചോദ്യവും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും തന്നെയാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് അത്രയധികം ബഹുമാനത്തോടുകൂടി കെ കെ രമയോട് സംസാരിക്കുന്നത് അത് എടുത്തു പറയേണ്ടത് കെ കെ രമയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ തന്നെ സിപിഎം നേതാക്കളുടെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് ഇനി മന്ത്രിമാർ പോലും അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി കെ കെ രമയെ നോക്കിക്കാണേണ്ടി വരുന്നത് പാനൽ തിരഞ്ഞെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരംഗത്തെ നാമനിർദ്ദേശം ചെയ്യാമെന്നുള്ള ചട്ടം നിലനിൽക്കുന്നുണ്ട് ആ ചട്ടം അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വകുപ്പിലൂടെ തന്നെയാണ് കെ കെ രമയും ഈ പാനലിലേക്ക് ഉൾപ്പെട്ടത് യു ഡി എഫ് അംഗമായിട്ടുള്ള ഉമാ തോമസ് ഉണ്ടായിരുന്നിട്ട് പോലും ഉമാ തോമസിനെ നാമനിർദ്ദേശം ചെയ്യാതെ കെ കെ രമയെ മുന്നോട്ട് വെച്ചു എന്നതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായി നോക്കിക്കാണുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്
ഒരു വിമത ശബ്ദമായി മാറുവാൻ കെ കെ രമയ്ക്ക് സാധിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയായിരിക്കും ചിലപ്പോൾ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അവർ നൽകിയിട്ടുണ്ട്. വടകരയിലെ ജനവിധി അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ളതാണെന്ന് കെ കെ രമ ആവർത്തിച്ച് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. അതിനെതിരെ ശബ്ദിക്കുന്ന ഒരു വലിയ ശബ്ദമായി കെ കെ രമ മാറുന്നുണ്ട്. ടി പിയുടെ ശബ്ദം തന്നെയാണ്. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമാണ് അത്യന്തം വേണ്ടത്. അത് നേടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. കൊന്നു തള്ളുന്നവർക്കെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും ഇതുപോലെ തന്നെ തുടരുമെന്നാണ് ഈ അവസരത്തിലും കെ കെ രമ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിജയവും കെ കെ രമ ടി പിക്ക് തന്നെയായിരിക്കും സമർപ്പിക്കുന്നത്. ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ സി പി എമ്മിനെതിരെയും കെ കെ രമ പല ഘട്ടത്തിലും തുറന്നടിച്ചിട്ടുണ്ടായിരുന്നു. ഒരാശയത്തെയാണ് സി പി എം ഇത്തരത്തിൽ തച്ചുടയ്ക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്നായിരുന്നു അവരുടെ വാക്കുകൾ. ജയത്തോടൊപ്പം തന്നെ ആർ എം പിയുടെ രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രസക്തിയും വടകരയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. നിയുക്ത എം എൽ എ ആയിരുന്ന കെ കെ രമ അന്ന് ശക്തമായ തീരുമാനങ്ങൾ തന്നെയായിരുന്നു കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എം എൽ എ ആയി ചുമതല ഏറ്റെടുത്തു. തന്റെ ലക്ഷ്യബോധം എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുത്തു. 7491 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ആർ എം പി സ്ഥാനാർത്ഥിയായ കെ കെ രമ വടകരയിൽ നിന്നും വിജയക്കൊടി നാട്ടിയത്. യു ഡി എഫ് പിന്തുണയോടെയായിരുന്നു ഇത്തവണത്തെ മത്സരത്തിൽ കെ കെ രമ ഇറങ്ങിയത്. 65093 വോട്ടുകളാണ് കെ കെ രമയ്ക്ക് ലഭിച്ചത്. രണ്ടാമതെത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മനയത്ത് ചന്ദ്രൻ 57602 വോട്ടുകളും നേടിയിരുന്നു. മണ്ഡലത്തിൽ ബി ജെ പിയുടെ എം രാജേഷ് കുമാറിന് 10225 വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.